കരിയർ ഗുരുവിൽ ഇന്ന് ടോക്കിച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. ആശങ്ക അകറ്റാനുള്ള മാർഗങ്ങളെക്കുറിച്ച് ശ്രീ ബി എസ് വാര്യർ. എഞ്ചിനീയറിംഗ് ഡിഗ്രിക്ക് വില കിട്ടുന്നത് നമ്മൾ പഠിച്ചിറങ്ങുന്ന സ്ഥാപനം മികച്ചതാകുമ്പോഴാണ്. ബിടെക് എം ടെക് കോഴ്സുകൾ ഉന്നത നിലവാരത്തിൽ പഠിക്കാനുള്ള സാഹചര്യം ഒരുക്കുന്നു ടോക്കിച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. ക്യൂസാറ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന TIST ആണ് ഇന്ന് കരിയർ ഗുരു. ടോക്കിച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ആരക്കുന്നത്തുള്ള ക്യാമ്പസാണിത്. എഞ്ചിനീയറിംഗ് പഠനത്തിനും ഗവേഷണത്തിനും വിദ്യാർത്ഥികൾക്ക് മികച്ച അവസരങ്ങൾ ഒരുക്കുന്നു എന്നതാണ് ഈ ക്യാമ്പസിന്റെ പ്രത്യേകത. നഗരത്തിരക്കുകളിൽ നിന്നും അകന്ന ശാന്തമായ അന്തരീക്ഷത്തിൽ പഠനം സാധ്യമാക്കുന്നു ടോക്കിച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. എറണാകുളം ജില്ലയിലെ ആരക്കുന്നത്ത് 26 ഏക്കറിൽ മനോഹരമായ പ്രദേശത്താണ് ക്യാമ്പസ്. എഞ്ചിനീയറിംഗ്, ടെക്നോളജി, മാനേജ്മെന്റ്, ഗവേഷണം എന്നീ മേഖലകളിൽ പുതുതലമുറയെ വാർത്തെടുത്ത് സാമൂഹ്യ പുരോഗതിയിൽ പങ്കാളികളാവുക എന്ന ലക്ഷ്യത്തോടെ 2002 ടോക്കിച്ച് പബ്ലിക് സ്കൂൾ സൊസൈറ്റി TIST ആരംഭിക്കുന്നത്. കുസാറ്റിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിന് AICTE അംഗീകാരവും NAAC അക്രഡിറ്റേഷനും ഉണ്ട്. പരമ്പരാഗത പഠന രീതികളിൽ നിന്നും വ്യത്യസ്തമായി പരിശീലനത്തിലും ഗവേഷണത്തിലും ഊന്നിയ പഠന രീതിയാണ് ഇവിടെ പിന്തുടരുന്നത്. ഞങ്ങള് ഒരു ആദ്യമായിട്ട് ഒരു പക്ഷേ കേരളത്തിലെ ഒരു എഞ്ചിനീയറിംഗ് കോളേജ് ഒരു പെഡഗോജി മോഡൽ തന്നെ എടുത്ത് അത് ടീച്ചേഴ്സും സ്റ്റുഡൻസും ഒത്തൊരുമിച്ച് അത് വളരെ സക്സസ്ഫുള്ളായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ അഭിമാനകരമായിട്ട് എനിക്ക് പറയാൻ സാധിക്കും. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്താണെന്ന് വെച്ചാൽ ഒബ്ജക്റ്റീവ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് ഞങ്ങൾക്ക് ടീച്ചേഴ്സ് സ്റ്റുഡൻസിന് വേണ്ടി എടുക്കുന്നത്. നമ്മൾ സാധാരണഗതിക്ക് മാർക്കിനെ ബേസ് ചെയ്താണ് കുട്ടികളുടെ ഒരു ഇൻ്റലിജൻസിനെ നമ്മൾ വിലയിരുത്തുന്നത്. പക്ഷേ സാധാരണ SSLCയിലോ അല്ലെങ്കിൽ 12th വരുന്ന മാർക്കല്ല ഒരു കുട്ടിയുടെ യഥാർത്ഥ കഴിവ്. അതിനും അപ്പുറവുമായിട്ട് ക്രിയേറ്റീവായിട്ടുള്ളതും സർഗാത്മകമായിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് ചെയ്യാനായിട്ടുള്ള കഴിവ് ഒരു എഞ്ചിനീയറിംഗ് പ്രൊഫഷന് വളരെ അത്യന്താപേക്ഷിതമാണെന്നുള്ള ഒരു തിരിച്ചറിയലും ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒരു മാർഗരേഖയിലേക്ക് പോകാനായിട്ട് ഞങ്ങൾക്ക് സഹായമായിട്ട് ഇരുന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ പെഡഗോജി മോഡല് വളരെ ശക്തമായിട്ട് ഞങ്ങൾ നടപ്പാക്കിയതിൻ്റെ ഫലങ്ങൾ അത് കഴിഞ്ഞിട്ട് ക്രിയേറ്റീവ് ആയിട്ടുള്ള ചില ലേണിംഗ് പ്രോസസ്സ് അതും ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ടീച്ചേഴ്സ് വളരെയധികം ഡെഡിക്കേഷനോടുകൂടി സ്റ്റുഡൻസിൻ്റെ ഓരോ ഇൻഡിവിജ്വൽ സ്റ്റുഡൻസിൻ്റെയും ആവശ്യങ്ങളെ കണ്ടറിഞ്ഞ് അവരുമായിട്ട് ഒരു സംസർഗവും അവരുമായിട്ടുള്ള ഒരു ഇൻട്രാക്ഷനും നടത്തുന്നുള്ളത് ഈ കോളേജിൻ്റെ വിജയത്തിന് തീർച്ചയായിട്ടും ഒരു പ്രചോദനവും കാരണവുമായിട്ടുണ്ട്. ഗവേഷണത്തിനുള്ള അനന്ത സാധ്യതകളാണ് മറ്റ് എഞ്ചിനീയറിംഗ് കോളേജുകളിൽ നിന്നും ടിസ്റ്റിനെ വ്യത്യസ്തമാക്കുന്നത്. കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ മികച്ച റേറ്റിംഗിനും കുസാറ്റിനു കീഴിൽ NAAC അക്രഡിറ്റേഷനുള്ള ഏക സെൽഫ് ഫിനാൻസിംഗ് എഞ്ചിനീയറിംഗ് കോളേജ് എന്ന അംഗീകാരവും ടോക്കിച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ നേട്ടങ്ങളാണ്. ബിടെക്കിനും എംടെക്കിനും 7 സ്ട്രീമുകളും MBAയുമാണ് ഇവിടെയുള്ളത്. ബിടെക് കോഴ്സുകൾ ഇവയാണ്: ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, IT, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ്, സേഫ്റ്റി ആൻഡ് ഫയർ എഞ്ചിനീയറിംഗ്. എംടെക് കോഴ്സുകൾ ഇവയാണ്: എംടെക് VLSI ആൻഡ് എംബഡഡ് സിസ്റ്റംസ്, എംടെക് ഇൻ ഇലക്ട്രോണിക്സ്, എംടെക് ഇൻ കമ്പ്യൂട്ടർ സയൻസ്, എംടെക് ഇൻ പവർ ഇലക്ട്രോണിക്സ്, എംടെക് ഇൻ തേർമൽ എഞ്ചിനീയറിംഗ്, എംടെക് ഇൻ കൺസ്ട്രക്ഷൻ എഞ്ചിനീയറിംഗ്. അതിനു പുറമെ MBAയും. സംസ്ഥാന സർക്കാരിന്റെയും കുസാറ്റിന്റെയും നിബന്ധനകളാണ് ബിടെക് എംടെക് MBA പ്രവേശനത്തിന് ഇവിടെ അടിസ്ഥാനം. യൂണിവേഴ്സിറ്റി പരീക്ഷകളിൽ മികച്ച വിജയം കരസ്ഥമാക്കാൻ ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം എല്ലാ സ്ട്രീമുകളിലും യൂണിവേഴ്സിറ്റി റാങ്ക് നേടിയവർ ഉണ്ടായിരുന്നു. മികച്ച ലാബുകൾ, ഡിജിറ്റൽ ലൈബ്രറി, സ്മാർട്ട് ക്ലാസ് റൂമുകൾ, സെമിനാറുകൾ, ട്രെയിനിംഗ്, ഓറിയന്റേഷൻ പ്രോഗ്രാമുകൾ, ശ്രദ്ധയോടെ തയ്യാറാക്കപ്പെടുന്ന പെഡഗോജി എന്നിവ ഉന്നത വിജയത്തിലേക്ക് വിദ്യാർത്ഥികളെ നയിക്കുന്നു. ഹോളിസ്റ്റിക് പഠനം സാധ്യമാക്കുന്ന ബ്ലൂംസ് ടാക്സോണമി പഠന രീതിയായി ഇവിടെ നടപ്പാക്കിയിരിക്കുന്നു. അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബാണ് കോളേജ് വിദ്യാർത്ഥികൾക്കായി ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ തന്നെ ഇൻഡസ്ട്രിയൽ എക്സ്പീരിയൻസ് ഉള്ള അധ്യാപകരാണ് കുട്ടികൾക്ക് പരിശീലനം കൊടുത്തു വരുന്നത്.
വിദ്യാർത്ഥികളെ ഇൻഡസ്ട്രി റെഡിയാക്കുക എന്ന ലക്ഷ്യം മുന്നിൽ കണ്ട് പഠനകാലം കൂടുതലും ചെലവഴിക്കുന്നത് റിസർച്ച് ഓറിയന്റഡ് പ്രൊജക്ടുകൾക്കായാണ്. പഠിക്കുമ്പോൾ തന്നെ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നു കുട്ടികൾ. സ്റ്റാർട്ടപ്പുകൾ ആരംഭിച്ചവരെയും രാജ്യാന്തര മത്സരങ്ങളിൽ വിജയിച്ചവരെയും ഇവിടെ കാണാം. 5 വിദ്യാർത്ഥികളുടെ സംഘം നാസ നടത്തിയ മത്സരത്തിൽ ഈയടുത്ത് പങ്കെടുത്തു. കാൻസാറ്റ് കോമ്പറ്റീഷനിലും യുഎസിൽ നടന്ന യൂണിവേഴ്സിറ്റി റോവർ ചലഞ്ചിലും സ്വന്തം കണ്ടുപിടുത്തങ്ങളുമായി ഇവർ തിളങ്ങി. മിടുക്കരായ വിദ്യാർത്ഥികൾ പലരും ഇവിടെ നിന്ന് പുറത്തിറങ്ങുന്നതിന് മുൻപ് തന്നെ ജോലി ചെയ്യാൻ ആരംഭിക്കുന്നു. കോളേജിൽ നിന്ന് കഴിഞ്ഞ വർഷവും ഈ വർഷവും കുട്ടികളെ ഇന്റർനാഷണൽ കോമ്പറ്റീഷനൊക്കെ പങ്കെടുത്ത് നാസയിലും പോയി. അവർ അതിലും വളരെ പ്രഗത്ഭമായിട്ടുള്ള രീതിയിൽ നമ്മുടെ കുട്ടികളുടെ കഴിവ് പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നുള്ളത് ഞങ്ങൾക്ക് വളരെ അഭിമാനപൂർവ്വം ഞങ്ങൾക്ക് പറയാൻ സാധിക്കും. സ്റ്റാർട്ടപ്പ് വില്ലേജിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പാർട്ടിസിപ്പൻ്റ് ആയിട്ട് ഞങ്ങളുടെ കോളേജിലെ കുട്ടികൾ സ്വമേധയാ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഒരു പക്ഷേ ഒരു എഞ്ചിനീയറിംഗ് കോളേജിന് IIT പോലുള്ള കോളേജസിന് ഗവൺമെൻറ് ആണെങ്കിൽ വളരെയധികം ഫണ്ട്സ് കൊടുക്കുന്നുണ്ട്. നമുക്ക് അങ്ങനെയുള്ള ഫണ്ട്സുകളില്ലാതെ തന്നെ ഈ കുട്ടികൾക്ക് ഇങ്ങനെയൊരു സപ്പോർട്ട് ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടെന്നുള്ളത് ഞങ്ങൾക്ക് വളരെ അഭിമാനകരമായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൂടാതെ ഒരു റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ഞങ്ങളുടെ കോളേജിലുണ്ട്. ഒരു പക്ഷേ കേരളത്തിൽ ആദ്യമായിട്ട് പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ ഒരു റിസർച്ച് യൂണിറ്റ് JC Bose റിസർച്ച് യൂണിറ്റ് തുടങ്ങിയിരിക്കുന്ന ഒരു കോളേജാണ് ഞങ്ങൾ. അതുകൊണ്ട് ടീച്ചേഴ്സിന് തന്നെ ടീച്ചിങ് മാത്രമല്ല അവരുടെ ഒരു ജോലി. അവർ റിസർച്ചിലേക്ക് അവർ വരികയും അവരുടെ ക്വാളിഫിക്കേഷൻ BTech ചെയ്യുന്ന MTech ചെയ്യുന്ന PhD ആവുകയും PhD കിട്ടിക്കഴിഞ്ഞാൽ തന്നെയും കൂടുതൽ റിസർച്ച് പ്രവർത്തനങ്ങളിൽ അവർക്ക് ഏർപ്പെടാനായിട്ടുള്ള ഒരു സാഹചര്യവും പ്രോത്സാഹനവും ഞങ്ങൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. കുട്ടികളും ഇപ്പോൾ MTech ചെയ്യുന്ന കുട്ടികളാണെങ്കിലും അങ്ങനെയുള്ള റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അവരുടെ കരിയറിൽ അവർക്ക് വളരെയധികം അവരെ സഹായിച്ചിട്ടുണ്ട്. റെസിഡൻഷ്യൽ പഠനത്തിന്റെ സൗകര്യങ്ങളും ഇവിടെ പരമാവധി പ്രയോജനപ്പെടുത്തിയിരിക്കുന്നു. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഹോസ്റ്റൽ സൗകര്യം ക്യാമ്പസിനുള്ളിൽ തന്നെയുണ്ട്. വിവിധ സെന്ററുകൾ, പ്രോഗ്രാമുകൾ, ക്ലബ്ബുകൾ എന്നിവ വിദ്യാർത്ഥികളുടെ അഭിരുചികൾ പ്രോത്സാഹിപ്പിക്കുന്നു. വിസിറ്റിംഗ് ഫാക്കൽറ്റിയും ഫാക്കൽറ്റി എക്സ്ചേഞ്ച് പ്രോഗ്രാമുകളും പഠന നിലവാരം ഉയർത്താൻ സഹായിക്കുന്നു. കലാകായിക പ്രവർത്തനങ്ങൾക്കും തുല്യ പ്രാധാന്യം നൽകി വരുന്നു. കമ്മ്യൂണിറ്റി പ്രോഗ്രാമുകൾ പഠനത്തിന്റെ ഭാഗമാണ്. അക്കാഡമിക്സിൽ ഞങ്ങൾ കഴിഞ്ഞ ഒരു 3 വർഷം ആയിട്ട് കുസാറ്റിലെ 29 കോളേജിലെ ഏറ്റവും മുന്നിൽ 1st തന്നെ നിൽക്കുന്ന ഒരു കോളേജായിട്ട് ഞങ്ങൾ മാറിയിട്ടുണ്ട്. അതിൽ കൂടെ തന്നെ ഞങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ സാധിച്ചു, അതായത് കുട്ടികളെ നമ്മൾ മാർക്കിൻ്റെ ബേസിസിൽ ഗുഡ് ആൻഡ് ബാഡ് എന്നുള്ള രീതിയിൽ നല്ലതും ചീത്തയെന്ന് വേർതിരിക്കുന്ന ഒരു സമ്പ്രദായം അക്കാഡമിക്സിൽ നിന്ന് എത്രയും വേഗം അത് മാറുമെന്നോ അത്രയും നമ്മുടെ യുവതലമുറയ്ക്ക് നന്നായിരിക്കും എന്നുള്ള ഒരു കാര്യം ഞങ്ങൾക്ക് മറ്റുള്ളവരെ പ്രവൃത്തിയിലൂടെ ഞങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ സാധിച്ചു. അപ്പം അക്കാഡമിക് അച്ചീവ്മെൻറ്റ് അതിനുവേണ്ടി മാത്രം ഫോക്കസ് ചെയ്യാതെ തന്നെ അതിനുള്ള സാഹചര്യങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് ബലവത്തായിട്ടുള്ള ഒരു പ്രതികരണം അവരിൽ നിന്നുണ്ടാവും, റിസൾട്ട് ഉണ്ടാവും എന്നുള്ളതിന് യാതൊരു സംശയമൊന്നുമില്ല. കഴിഞ്ഞ ഒരു 6 വർഷമായിട്ട് ഞങ്ങൾ ടീച്ചിങ് എന്നുള്ള ഒരു ഫോക്കസ് മാറ്റിയിട്ട് ലേണിംഗ് എന്നുള്ള ഒരു ഫോക്കസിലേക്ക് ഞങ്ങൾ മാറ്റിയിരിക്കുകയാണ്. വിദ്യാർത്ഥികളുടെ യാത്രാ സൗകര്യം കണക്കിലാക്കി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് കോളേജ് ബസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. 20 ബസ്സുകൾ ഇത്തരത്തിലുണ്ട്. ഇൻഡസ്ട്രി ടൈപ്പും പ്ലേസ്മെന്റ് സെല്ലും കോഴ്സ് പൂർത്തിയാക്കുന്നവർക്ക് ജോലി നേടാൻ സഹായകമാകുന്നു. പഠനം മാത്രമല്ല വിദ്യാർത്ഥിയുടെ ആഗമാനമുള്ള വളർച്ചയാണ് കോളേജ് ലക്ഷ്യമാക്കുന്നത്. കോഴ്സുകളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യമാണ്. അതിനായി ലോഗിൻ ചെയ്യുക TIST.co.edu.in. പാഠപുസ്തകത്തിലൂന്നിയ പഠനത്തേക്കാൾ ഗവേഷണത്തിലൂന്നിയ പഠനത്തിനാണ് ക്യാമ്പസ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ വ്യത്യസ്തരായി ചിന്തിക്കുന്ന എഞ്ചിനീയർമാരെയാണ് ഈ കോളേജിൽ കാണാൻ കഴിയുന്നത്. ഇനിയൊരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം ആശങ്ക അകറ്റാനുള്ള മാർഗങ്ങളെ കുറിച്ച് ശ്രീ BS വാര്യർ. എന്ത് കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോഴും അനാവശ്യമായ ടെൻഷൻ ഉള്ളവരാണ് ചിലർ. പരീക്ഷയ്ക്ക് മുമ്പും ഇന്റർവ്യൂകളിലും ജോലി സ്ഥലത്തുമൊക്കെ ഇത്തരക്കാർ പിരിമുറുക്കം അനുഭവിക്കുന്നു. എന്നാൽ ചില ടെക്നിക്കുകളിലൂടെ ടെൻഷൻ മറികടക്കാനാവും. ഇതിനായി എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നമുക്ക് പറഞ്ഞു തരുന്നു കരിയർ വിദഗ്ധൻ ശ്രീ BS വാര്യർ. സർ, ഈ പരീക്ഷകൾക്കും ഇന്റർവ്യൂവിലും ജോലി സ്ഥലത്തുമൊക്കെ വെറുതെ ടെൻഷൻ അടിക്കുന്ന സ്വഭാവക്കാരുണ്ട്, ഇതെങ്ങനെയാണ് ഒഴിവാക്കാൻ പറ്റുക?
ചില ആളുകളെ എപ്പോഴും എനിക്ക് ടെൻഷനാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു ചെറിയ കഥയുണ്ട്. ഒരു ടി വി സീരിയൽ ഇങ്ങനെ കാണുക, കുടുംബത്തിലെല്ലാവരും ഇരുന്ന്. അപ്പോൾ പെട്ടെന്നൊരു ബാങ്ക് കൊള്ളയടിച്ച് ഒരാൾ ജീപ്പിൽ കയറി രണ്ടുപേരിങ്ങനെ പോകുന്നു. ഈ കണ്ടുപിടിക്കുന്ന ഒരാൾ വേഗം ഇറങ്ങി ആ ജീപ്പിൻ്റെ നമ്പർ കുറിച്ചെടുത്തു. ഒരു പഴയ പോലീസ് ഇൻസ്പെക്ടറായിരുന്നു. അപ്പോൾ അങ്ങേരുടെ മനസ്സ് എപ്പോഴും ഇങ്ങനെ ടെൻഷനാണ് പിടിപ്പിടിക്കുക. ഇതെന്താണ് കാണുന്നത്, വെറും നാടകമാണെന്ന് ഓർക്കുന്നില്ല. അപ്പോൾ ആവശ്യമില്ലാതെ പിരിമുറുക്കമാണ്. പണ്ടൊരു കഥ പറയും, ഒരു നദിക്ക് ഈ കര നിൽക്കുക, അക്കരെ ഒരു പട്ടി ഇങ്ങനെ നിൽപ്പുണ്ട്. ആ പട്ടി ഈ നദിയിലെ വെള്ളം വറ്റിയാൽ ഞാൻ എന്ത് ചെയ്യും? ആ പട്ടി ഇങ്ങോട്ട് വരികയില്ലേ? അതൊരു വേപ്പട്ടിയാണെങ്കിലോ, എന്നെ കടിച്ചാലോ? എന്നൊക്കെ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, ഉണ്ടാകാൻ പോകാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ സങ്കല്പിച്ച് അതേപ്പറ്റി പിരിമുറുക്കം ഉണ്ടാക്കുക, ടെൻഷൻ ഉണ്ടാക്കുക. അപ്പോൾ അതില്ലാതിരിക്കുക. ഇപ്പോൾ ഒരു ഗൃഹനാഥൻ യാത്ര പോയി, 4 മണിക്കൂറായിട്ടും മൊബൈൽ ഫോണിൽ വിളിച്ചില്ല. വീട്ടമ്മ ആലോചിക്കുന്നത് അപകടത്തിൽപ്പെട്ടു എന്നാണ്. എന്തിനാ? നോ ന്യൂസ് ഈസ് ഗുഡ് ന്യൂസ് എന്ന് വിചാരിച്ചാൽ എന്താ? ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഫോൺ വർക്ക് ചെയ്യാതായിരിക്കാം, അങ്ങനെയായിരിക്കും, പല പല കാരണങ്ങളുണ്ടല്ലോ. അങ്ങനെ ചിന്തിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ഇപ്പോൾ പഠിക്കാത്തതിൽ പരീക്ഷയിൽ വരുമെന്ന് വേവലാതിപ്പെടുന്ന കുട്ടികളുണ്ട്. എന്തിനാണ് അങ്ങനെ വേവലാതിപ്പെടുന്നത്? ആരാണ് ചോദ്യക്കടലാസ് ഇടുന്നത്? തീർച്ചയായിട്ടും വിഷയം അറിയാവുന്ന നല്ല പരിചയസമ്പന്ന അധ്യാപകരായി ഇടുന്നത്. അങ്ങനെ ചോദ്യം വരാൻ പോകുന്നില്ല. അപ്പോൾ അതേപ്പറ്റിയൊക്കെ വെറുതെ നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഇതേപ്പറ്റി ഒരു കണക്ക് ഒരിക്കലുണ്ടായി. MIT എന്നൊരു സ്ഥാപനമുണ്ട്, ലോകത്തിലെ ഏറ്റവും വലിയ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കാനുള്ള സ്ഥാപനമാണ്. അവിടുത്തെ ഒരു പ്രൊഫസർ കണക്ക് കൂട്ടി, അമേരിക്കയിലെ വിമാനയാത്ര ചെയ്താൽ വിമാനയാത്രയിൽ മരിക്കാനുള്ള സാധ്യത കണക്ക് കൂട്ടി നോക്കി. അപ്പോൾ 1 in 14 million എന്ന് പറഞ്ഞു. അതായത് 38,000 വർഷം ദിവസവും യാത്ര ചെയ്തെങ്കിൽ മാത്രമേ ഒരാൾ മരിക്കാൻ സാധ്യതയുള്ളൂ എന്ന് കണ്ടെത്തി. അപ്പോൾ നമ്മളിപ്പോൾ വിമാനയാത്ര പോയി കഴിഞ്ഞാൽ എത്തിക്കഴിഞ്ഞ് മെസ്സേജ് വരുന്നവരെ ഇങ്ങനെ വെറുതെ പിരിമുറുക്കം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക, ആവശ്യമില്ല. അതേപോലെ നിസ്സാര കാര്യങ്ങളിൽ, ഇപ്പോൾ ഒരു ചുരിദാർ ഒരു ചെറിയ തുളയുണ്ട്, അല്ലെങ്കിൽ ഷർട്ടിൻ്റെ ഒരു ഭക്ഷണം ഇളകിപ്പോയി, അല്ലെങ്കിൽ ഷർട്ടിൽ ചില മഷി വീണു, അല്ലെങ്കിൽ കാറിൻ്റെ പുറകിൽ ചെറിയൊരു ചളുക്കുണ്ട്, മോട്ടോർ സൈക്കിളിൽ ചെറിയൊരു ചളുക്കുണ്ട്, ആ മോട്ടോർ സൈക്കിൾ ഓടിക്കുന്ന ആളെ വേറെ ആരും അതിനെപ്പറ്റി ആലോചിക്കുന്നില്ല, അവർക്കൊക്കെ അവരുടേതായ പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ മനസ്സിൽ പെരിപ്പിച്ച് പെരിപ്പിച്ച് കണ്ടുകൊണ്ട് നമ്മൾ വലിയ ടെൻഷൻ ഉണ്ടായിക്കൊണ്ടി ടെൻഷനാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. പിന്നെ ചിലർക്ക് ചില പിരിമുറുക്കം ഉണ്ടാകും. അതായത് വളരെ കാര്യക്ഷമമായി എല്ലാ കാര്യവും ചെയ്യണം, നന്നായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യണം, ഞാൻ ഏറ്റവും മികച്ച ജോലി ചെയ്യുന്നയാളാണെന്ന് മേലാവ് കരുതണം, അങ്ങനെ ഒരു, അതായത് നമ്മുടെ കർത്തവ്യ നിർവഹണത്തിലുള്ള സമർപ്പണ ബുദ്ധിയുടെ തീവ്രമായ ശക്തി കൊണ്ട് ഒരു പക്ഷേ ഒരു ടെൻഷൻ ഉണ്ടാകുന്നവരുണ്ട്. അതൊരു പരിധി നല്ലതാണെന്ന് പറയാം. ടെൻഷൻ കുറേ നല്ലതാണ്. ഈ പരീക്ഷയ്ക്കും ടെൻഷൻ വേണ്ട എന്ന് നമ്മൾ പറഞ്ഞാൽ ഒട്ടും ടെൻഷൻ ഇല്ലെങ്കിലും ശരിയല്ല. ഒരു ചെറിയ ടെൻഷൻ വേണം. പിള്ളേർ കളിയല്ലല്ലോ. ഇപ്പോൾ നമ്മൾ BSc പഠിക്കുന്നു, അല്ലെ BTech പഠിക്കുന്നു, അല്ലെ MTech പഠിക്കുന്നു, പരീക്ഷയ്ക്ക് പോകുമ്പോഴേ അത് വെറും പിള്ളേർ കളിയും ഇരിക്കാൻ പാടില്ല. ഒരു ചെറിയ ടെൻഷൻ വേണമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ആവശ്യമില്ലാത്ത ടെൻഷൻ നമുക്ക് ആവശ്യമില്ല. അതുപോലെ തന്നെ ഈ ടെൻഷൻ വരുമ്പോൾ എന്താ കുഴപ്പം എന്നറിയാം. ഞാനൊരു ഉദാഹരണം പറയാം. ഒരു 2 വയസ്സായ ഒരു കുഞ്ഞ് മരിച്ചു എന്ന് വിചാരിക്കുക. ആ അമ്മയെ സംബന്ധിച്ച് അന്നേരം ആ കൊടിയ ദുഃഖത്തിൽ ആണിരിക്കുമ്പോൾ യുക്തി ചിന്തയില്ല. ജനിച്ചാൽ മരണമുണ്ട്, ആ മരണത്തിന് തീയതി മാത്രമേ വ്യത്യാസമുള്ളൂ എന്ന് പറയാം. ആ അമ്മയുടെ മനസ്സിൽ ഒന്നും കയറാൻ പോകുന്നില്ല. ആ അമ്മയ്ക്ക് ആ കുഞ്ഞ് നഷ്ടപ്പെട്ട തീവ്രമായ ദുഃഖത്തിൻ്റെ കടലിൽ കിടക്കുക എന്ന് മാത്രമേ ഉള്ളൂ, യുക്തിയില്ല. അപ്പോൾ എന്തുകൊണ്ട്? ആ ദുഃഖം, കൊടിയ ദുഃഖം ഉണ്ടെങ്കിൽ യുക്തി വരികയില്ല. അതുപോലെ വലിയ ടെൻഷൻ ഉണ്ടെങ്കിൽ യുക്തി വരികയില്ല. ഇപ്പോൾ നമ്മൾ പരീക്ഷയ്ക്ക് എഴുതുന്നു, പരീക്ഷയ്ക്ക് ടെൻഷനായിട്ടിരുന്ന് കഴിഞ്ഞാൽ എന്താ പറ്റുന്നത്? പാഠങ്ങൾ യുക്തിപൂർവ്വം നമ്മുടെ മനസ്സിൽ വരണ്ടേ? ഒരു കണക്ക് ചെയ്യുന്നു, അതിൻ്റെ യുക്തിയാണ് മുഴുവനും, യുക്തിയാണ് കണക്കെന്ന് പറഞ്ഞാൽ മുഴുവനും. അത് യുക്തി വരികയില്ല. അപ്പോൾ യുക്തി ഇല്ലെന്നുണ്ടെങ്കിൽ ചിന്താശക്തി പോയി. ചിന്താശക്തി പോയി കഴിഞ്ഞാൽ അറിയാവുന്ന കാര്യം എഴുതാൻ പറ്റുകയില്ല. പഠിച്ചു പോയ കാര്യങ്ങൾ പോലും എഴുതാൻ വയ്യാതെ വരും, നമ്മുടെ മാർക്ക് കുറയും, പ്രകടനം മോശമായി എന്ന് വരും. അതുപോലെ തന്നെ ഇപ്പോൾ പരീക്ഷയ്ക്ക് പോകുന്നു, പരീക്ഷയ്ക്ക് പോകുന്ന കുട്ടികളെ സംബന്ധിച്ച് അവർ പരീക്ഷാ ഹാളിൽ 2 കാര്യങ്ങളെപ്പറ്റി മാത്രമേ ചിന്തിക്കാവൂ. ഒന്ന് ചോദ്യങ്ങളെപ്പറ്റി, മറ്റൊന്ന് ഉത്തരങ്ങളെപ്പറ്റി. ഇപ്പോൾ എൻട്രൻസ് പരീക്ഷയ്ക്ക് പോകുന്ന ഒരു കുട്ടി MBBS പരീക്ഷയ്ക്ക് പോകുന്ന കുട്ടിയെ സംബന്ധിച്ച് അവൾ MBBS കിട്ടിയില്ലെങ്കിൽ ജീവിതം പോയി എന്ന് വിചാരിക്കേണ്ട കാര്യമില്ല. ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് ആൻഡ് ബി പ്രിപ്പയർഡ് ഫോർ ദ വേഴ്സ്റ്റ്. ഇപ്പോൾ MBBS കിട്ടിയില്ല എന്ന് വെച്ച് ജീവിതം അവസാനിക്കാൻ പോകുന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ ചിന്തിക്കരുത്. ഈ വിഷയങ്ങളെപ്പറ്റി, ഈ വിഷയത്തെപ്പറ്റി, ചോദ്യത്തെപ്പറ്റി, ഉത്തരത്തെപ്പറ്റി മാത്രം നമ്മൾ ചിന്തിക്കുകയാണ് ആവശ്യമുള്ളത്. അത് പലപ്പോഴും അങ്ങനല്ല. ഈ MBBS എൻ്റെ എൻട്രൻസ് പ്രകടനമായാൽ എൻ്റെ കൂട്ടുകാരെന്ത് വിചാരിക്കും? അമ്മയ്ക്ക് നിരാശയാകുമോ? എൻ്റെ കൂട്ടുകാരൊക്കെ എൻ്റെ റാങ്ക് മോശം, എന്നെപ്പറ്റിയുള്ള മതിപ്പ് കുറയുമോ? ഇതൊന്നും അവർ ആലോചിക്കേണ്ട സന്ദർഭമല്ല അത്. ഇതൊന്നും ആലോചിക്കുക ആവശ്യമില്ല. അപ്പോൾ ഇത് ഈ ഇങ്ങനെയുള്ള ടെൻഷൻ വരുമ്പോഴത്തേക്കും നമ്മളെ പ്രകടനം മോശമായി. അപ്പോൾ കഴിയുന്നതും നമ്മൾ ഈ ടെൻഷൻ, പിരിമുറുക്കം ഒഴിവാക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ചെയ്യണം, അത് പരിശ്രമിക്കണം. അപ്പോൾ ഉത്കണ്ഠയുണ്ടാകും, പരിഭ്രമമുണ്ടാകും, യുക്തി നഷ്ടപ്പെടും. പരീക്ഷ അവളുടെ കാര്യം ഞാൻ പറഞ്ഞു. അങ്ങനെ ആത്മവിശ്വാസമില്ല, ആത്മവിശ്വാസമില്ലാതെ തന്നെ കാര്യക്ഷമത തകർന്നു. അപ്പോൾ
മനസ്സിൻ്റെ സന്തുലിതാവസ്ഥ പോയി. അസന്തുലിത മനസ്സുകൊണ്ട് ഒരു കാര്യവും കാര്യക്ഷമമായി ചെയ്യാൻ നമുക്ക് സാധിക്കുകയില്ല. പ്രകടനം മോശമായി, ആകെ പേടിയായി. അപ്പോൾ നമ്മൾ പരീക്ഷയ്ക്ക് ഒരുപാട് രണ്ട് വർഷം തയ്യാറെടുത്ത് പോകുന്ന പരീക്ഷയാണ്. പ്ലസ് ടു കഴിഞ്ഞു, പ്ലസ് ടു സമയത്ത് എൻട്രൻസ് പഠിച്ചു, ടെസ്റ്റ് പഠിച്ചു, സമയം പഠിച്ചു, എല്ലാം ചെയ്തു, എല്ലാം ചെയ്ത് അവസാനം വന്ന് സദ്യയൊക്കെ നല്ലോണം ഉണ്ടാക്കി വിളമ്പൽ മോശമായി എന്ന് പറഞ്ഞതുപോലെ പരീക്ഷാ ഹാളിൽ പോയി പ്രകടനം മോശമായി പോയി. ടെൻഷനുണ്ട്. കുട്ടികൾ തീർച്ചയായിട്ടും ടെൻഷൻ്റെ ആവശ്യമില്ല. ഞാൻ നല്ലവണ്ണം പരീക്ഷയ്ക്ക് എഴുതുക തന്നെ ചെയ്യും എന്ന് ഉറച്ച് വിശ്വസിച്ച് പോകുന്നത് ഏറ്റവും പ്രധാനമാണ്. പിന്നെ ഒരു എ ബി സി ഡി ഫോർമുല എന്ന് പറയും, ഈ ടെൻഷനുകൾ എ ബി സി ഡി ഫോർമുല എന്നും, അത് എ എന്ന് പറഞ്ഞാൽ അക്സെപ്റ്റ് ആണ്. ചില കാര്യങ്ങൾ നമുക്കിപ്പോൾ ട്രെയിൻ അപകടം ഉണ്ടാകുമോ, ട്രെയിൻ ഓടിക്കുന്ന നമ്മളല്ല, ട്രെയിൻ നമ്മുടെയല്ല, അത് നമുക്ക് മാറ്റാനും സാധിക്കില്ല, അത് നമ്മൾ അംഗീകരിക്കണം, അത് അക്സെപ്റ്റ് ചെയ്യുക. ബി ബൈപ്പാസ്സാണ്, ചില കാര്യങ്ങൾ ബൈപ്പാസ് ചെയ്യണം. ഇപ്പോൾ എനിക്ക് ടെൻഷൻ, ഞാൻ എല്ലാവരും തർക്കിക്കും, തർക്കിച്ച് കഴിയുമ്പോൾ ഈ ടെൻഷൻ ഉണ്ടാകും. ഞാൻ തർക്കം അങ്ങ് മാറ്റിയേക്കുക, അത് ബൈപ്പാസ് ചെയ്ത് കളഞ്ഞേക്കുക. പിന്നെന്നുള്ളത് ക്യാൻസൽ എന്ന് പറയും. അതായത് പലപ്പോഴും എനിക്ക് ടെൻഷൻ വരാൻ പലർക്കും വരുന്നത് നാളെ ആവട്ടെ ചെയ്യേണ്ട കാര്യമെല്ലാം മാറ്റി വയ്ക്കും. ഇന്ന് ചെയ്യേണ്ട കാര്യം നാളെ ചെയ്യുക, അല്ലെങ്കിൽ ഒരു മണിക്കൂർ ചെയ്യുക, പിന്നെ ചെയ്യാമെന്ന്. ഈ പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ആ കാര്യങ്ങൾ കുടിശ്ശ ഇങ്ങനെ കൂടിക്കൂടി അത് നമുക്കൊരു വലിയ ടെൻഷൻ ഉണ്ടാകും. അപ്പോൾ അതാണ് നമ്മൾ ക്യാൻസൽ, അത് ഇല്ലാതാക്കി എടുക്കുന്നത്. അടുത്തത് ഡൂ, ഡി എന്ന് പറഞ്ഞാൽ ഡൂ ആണ്. ഡൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യണം. ഇപ്പോൾ നമുക്ക് ചെയ്യുന്ന പറഞ്ഞാൽ നല്ല മാനസിക ആരോഗ്യം വേണം, നല്ല ശാരീരിക ആരോഗ്യം വേണം, നല്ല പക്വത വേണം. ഈ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ടെൻഷൻ കുറേ കുറയും. അത് എ ബി സി ഡി എന്ന് പറയും. അക്സെപ്റ്റ്, ബൈപാസ്, ക്യാൻസൽ, ഡൂ എന്ന് പറയും. എ ബി സി ഡി എന്ന് പറയും. ഇതൊരു ഫോർമുലയാണ്. ഈ ഇത്തരം ഫോർമുലയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കും. പക്ഷേ ഈ ശാരീരിക മാനസിക ആരോഗ്യം നിർവഹിക്കുന്നു, നമ്മളൊരു പക്വതയില്ലാത്ത കൊണ്ടാണ് കൂടുതൽ ടെൻഷൻ ഉണ്ടാകുന്നത്. പക്ഷേ പല കാര്യങ്ങളും നമ്മുടെ നിയന്ത്രണത്തിലല്ല എന്ന് ബോധ്യപ്പെടണം. നമുക്ക് ഈ രാജ്യത്തെ മുഴുവൻ നന്നാക്കാൻ പറ്റില്ല. പലപ്പോഴും ഇരുന്നിട്ട് ഈ രാജ്യത്തെ, ഈ ഭരണത്തെ പറ്റിയൊക്കെ ഇങ്ങനെ വിമർശിച്ച് ഒരുപാട് ടെൻഷൻ അടിക്കുന്ന ആളുകളുണ്ട്. ഇതൊന്നും നമ്മുടെ നിയന്ത്രണത്തിലുള്ളതല്ലല്ലോ. നമുക്ക് അതീതമായി എത്രയോ നമ്മളെക്കാളും വലിയ 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 വ്യക്തികൾ പരിശ്രമിക്കുന്ന രംഗത്തെപ്പറ്റി നമുക്കതൊന്ന് വീക്ഷിച്ചുകൊണ്ടിരിക്കാം, വിശകലനം ചെയ്തുകൊണ്ടിരിക്കാം, അഭിപ്രായം പ്രകടിപ്പിക്കാം. അതേപോലെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഇന്നയാൾ മന്ത്രിയായില്ലെങ്കിൽ എനിക്ക് കുഴപ്പമാണ് എന്ന് എന്തിനാണ് വിചാരിക്കുന്നത്? അങ്ങേര് മന്ത്രിയായി വേറെ ആൾ മന്ത്രി ആവട്ടെ, ആകുന്നെങ്കിൽ ആയിക്കൊള്ളട്ടെ. ആ രീതിയിലുള്ള ഒരു സമീപനം വേണം. പിന്നെ ശാന്തത കൈവരുത്താൻ ചില സമയത്ത് നമുക്ക് ഒരു പിരിമുറുക്കം ഉണ്ടായേക്കാം, സന്ദർഭങ്ങളുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഒരു ബിസിനസ് തുടങ്ങുന്നു, ആ ബിസിനസ് പരാജയപ്പെടുമെന്ന് സംശയം, ഒരു ടെൻഷനൊക്കെ ഉണ്ടാകും. അത് സ്വാഭാവിക മനുഷ്യ സഹജമാണ്, അത് ടെൻഷൻ ഉണ്ടാകും. അങ്ങനെ ഒരു ടെൻഷൻ വരുന്ന ചില കാര്യങ്ങളുണ്ട്. അല്പം സമാധാനമായിട്ടിരിക്കുക, ശാന്തമായിട്ടിരിക്കുക, കുറച്ച് പാട്ട് കേൾക്കുക, സ്നേഹിതന്മാരെ സംസാരിക്കുക, നമ്മളോട് ആനുകൂല്യവും അനുഭാവവും സഹതാപവും ഒക്കെ ഉള്ള ആളുകളുമായിട്ട് സംസാരിക്കുക, അല്ലെങ്കിൽ ഒരു യാത്ര പോവുക, ഇടയ്ക്കൊന്ന് പോയി ഒരു പിക്നിക്കിന് പോവുക, ഇതൊക്കെ നമ്മുടെ മനസ്സിനൊരു കുളിർമയുണ്ടാക്കുന്ന സാഹചര്യം. അല്ലെ കൊച്ചു കുഞ്ഞുങ്ങളുമായി സംസാരിക്കുക. ഈ കൊച്ചു കുഞ്ഞുങ്ങളുമായി സംസാരിക്കുക പലപ്പോഴും നമുക്ക് മനസ്സിന് ഒരുപാട് പിരിമുറുക്കം മാറിക്കിട്ടും. മുതിർന്നവരായി സംസാരിക്കുന്ന പോലെ അല്ല, കാരണം നിഷ്കളങ്കരായ കുട്ടികളുമായി സംസാരിക്കുമ്പോൾ പലപ്പോഴും നമുക്കൊരു കുളിർമയുണ്ടാകും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പങ്കുവയ്ക്കുക, പ്രയാസം പങ്കുവയ്ക്കുക. പങ്കിട്ട ദുഃഖം പാതി ദുഃഖം എന്ന് പറയും. പങ്കിട്ട സന്തോഷം ഇരട്ടി സന്തോഷവുമാണ്. അപ്പോൾ പങ്കുവെച്ച് പോകണം. എൻ്റെ ഹൃദയത്തിൽ ഒരുപാട് ദുഃഖങ്ങളുണ്ടെങ്കിൽ അത് ഞാൻ കെട്ടി നിർത്തി ആരുമായിട്ട് പറയാതിരുന്നു കഴിഞ്ഞാൽ അതങ്ങ് പ്രഷർ കൂടിക്കൂടി അവസാനം നമുക്ക് വലിയ ടെൻഷൻ ഉണ്ടാകുകയാണ്. എന്നിട്ട് ആ പൊട്ടിത്തെറി ഉണ്ടാകുന്നത്, ചെയ്യാൻ വയ്യാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് ഉണ്ടാകുന്നത്. അത് പങ്കിടുന്നത് ഏറ്റവും പ്രധാനമാണ്. അതുപോലെ യുക്തിപൂർവ്വം വിശകലനം ചെയ്യണം. എന്തുകൊണ്ടാണിത് വന്നത്? ഇതിന് പരിഹാരമുണ്ടോ? ചില പ്രശ്നങ്ങൾ പരിഹാരമില്ലാത്ത പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ ഒരു ബന്ധു മരിച്ചു പോയി, അത് ടെൻഷൻ ജീവിച്ച് തിരിച്ച് കൊണ്ടുവരാൻ സാധിക്കില്ലല്ലോ. അത് നമ്മൾ അംഗീകരിച്ച് പോവുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏത് പ്രശ്നവും പിന്നെ കാലക്രമത്തിൽ പരിഹരിക്കുമല്ലോ. ഇപ്പോൾ കഴിഞ്ഞ വർഷം ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു, ഇപ്പോൾ ആ പ്രശ്നങ്ങളെ ഇല്ലല്ലോ. എന്തുകൊണ്ടാണ്? അപ്പോൾ ഏത് പ്രശ്നത്തിനും ഒരു പരിഹാരം ഉണ്ടാകും, തീർച്ചയായിട്ടും ഉണ്ടാകും. ഇത്രയും കാര്യങ്ങളൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് ടെൻഷൻ പാടില്ല. പ്രത്യേകിച്ചും വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഈ പഠിച്ചു കഴിഞ്ഞ് പരീക്ഷയ്ക്ക് പോകുമ്പോൾ ടെൻഷൻ വലിയ ബുദ്ധിമുട്ടാണ്. ഈ പരീക്ഷയ്ക്ക് പോകുന്ന കുട്ടികളുമായിട്ട് പലപ്പോഴും ഞാൻ കുട്ടികൾ സംസാരിക്കുമ്പോൾ എല്ലാം പഠിച്ചു പോയി ടെൻഷനാണ്, ഞാൻ എല്ലാം മറന്നു പോകും. നിങ്ങളെങ്ങനെയാണ് എല്ലാം മറക്കുന്നത്? ഒന്നും മറക്കുകയില്ല. ഞാൻ ഒന്നും മറക്കുകയില്ല, എല്ലാം പഠിച്ചിട്ടുണ്ട്, നല്ലവണ്ണം പരിശീലിച്ചിട്ടുണ്ട്, നല്ലവണ്ണം പരീക്ഷ റിഹേഴ്സൽ ചെയ്തിട്ടുണ്ട്, സമയം വെച്ച് പരീക്ഷയുടെ ചോദ്യങ്ങൾ നോക്കിയിട്ടുണ്ട്, ചോദ്യക്കടലാസ് നോക്കിയിട്ടുണ്ട്, മറ്റ് നാല് പേർക്കുള്ള എല്ലാ കഴിവുകളും സാമർഥ്യങ്ങളും എന്നിലുണ്ട്, ഞാൻ വിജയിക്കുക തന്നെ ചെയ്യും എന്ന് ഉറച്ച് വിശ്വസിച്ചു പോയാൽ ടെൻഷൻ്റെ യാതൊരു ആവശ്യവുമില്ല. സർ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്ക് കുറച്ച് സംശയങ്ങളുണ്ട്, എന്തൊക്കെയാണ് കേൾക്കാം. സർ, എത്രയൊക്കെ പഠിച്ച് തയ്യാറെടുത്താലും പരീക്ഷകളിലേക്ക് പോകുമ്പോൾ ഒരു ടെൻഷനാണ്, ഇതിനെന്തെങ്കിലും പരിഹാരമുണ്ടോ സർ? ഈ പരീക്ഷാ ഹാളിലേക്ക് പോകുമ്പോൾ ഇതിനാണ് ടെൻഷൻ എന്നൊന്ന് ആലോചിച്ച് നോക്കി, സ്വയം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാകുമല്ലോ. പാഠങ്ങളൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട്,
പഴയ ചോദ്യ കടലാസുകൾ നോക്കിയിട്ടുണ്ട്. പിന്നെ വാച്ച് വെച്ച് കുറേ പരീക്ഷയുടെ ഉത്തരങ്ങളൊക്കെ എഴുതി നോക്കിയിട്ടുണ്ട്. പിന്നെ ടെൻഷൻ എന്തിനാ? ഈ ചോദ്യം എഴുതുന്ന ആരാ? നല്ല പരിചയമുള്ള അധ്യാപകരായിരിക്കും. കുട്ടികളുടെ നിലവാരം അറിയാം, വിഷയം അറിയാം, അവരാണ് എഴുതുന്നത്. തീർച്ചയായിട്ടും പഠിച്ച കാര്യമേ വരികയുള്ളൂ. പിന്നെ വേറെ 10 പേർക്ക് നല്ലോണം പരീക്ഷയ്ക്ക് എഴുതാമെങ്കിൽ എനിക്ക് എഴുതാൻ പറ്റും. ആ കാര്യം മനസ്സിൽ ഉറപ്പിക്കുക, ഞാൻ വി ഐക്ക് തന്നെ ചെയ്യും എന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ ഒരിക്കലും ടെൻഷൻ ഇല്ല. ഈ പിരിമുറുക്കം വരുന്നത് മുഴുവനും പിരിമുറുക്കമുണ്ടല്ലോ വരുന്നല്ലോ എന്ന് വിചാരിക്കുന്നതല്ല. എനിക്ക് ഒരു ടെൻഷനും ഇല്ല, പിരിമുറുക്കമില്ല, ഞാൻ നല്ലവണ്ണം പരീക്ഷ എഴുതുക തന്നെ ചെയ്യും. ഉറച്ച വിശ്വാസത്തോട് പോവുക. സാർ, പ്രസന്റബിളായിട്ട് എക്സാമിന് പങ്കെടുക്കേണ്ടത് ആവശ്യമല്ലേ? അല്ലെ, വൃത്തിയായി വേഷം ധരിച്ചു പോകണം. ഇപ്പോൾ ഉടുപ്പിലും നടപ്പിലും വെടിപ്പ് വേണമെന്നൊക്കെ പറയും. പക്ഷേ നമ്മുടെ ചുരിദാറിൽ ചെറിയൊരു തൊളയുണ്ട്, നമ്മൾ മാത്രമേ കാണുന്നുള്ളൂ. അല്ലെങ്കിൽ ഒരു ബട്ടൺ നിളകി പോയി, നമ്മൾ മാത്രമേ കാണുന്നുള്ളൂ. അതേപ്പറ്റി വെറുതെ ആശങ്ക വേണ്ട. അതൊക്കെ പറ്റി ഉത്കണ്ഠപ്പെടുന്ന ഒരുപാട് പേരെ ഉണ്ട്. അതുകൊണ്ടാണ് ഈ ടെൻഷൻ ഉണ്ടാകുന്നത്. അത് അതിൻ്റെതായ വില കൊടുത്താൽ മതി. അതുപോയി അങ്ങനെ പറ്റിപ്പോയി, അത് വലിയ ഗൗരവമില്ല. പക്ഷെ അതിലെ മഷി വരണ്ടു, നമ്മൾ മാത്രമേ അറിയുന്നുള്ളൂ എന്ന് വിചാരിച്ചാൽ മതി. ഇത്രയോ. സർ, വളരെയധികം വിലയേറെ നിർദ്ദേശങ്ങൾ ഇന്ന് കരിയർ ഗുരുവുമായി പങ്കുവച്ചു. വളരെയധികം നന്ദി. കരിയർ ഗുരുവിന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഞങ്ങളെ അറിയിക്കുക. അഡ്രസ്: പ്രൊഡ്യൂസർ കരിയർ ഗുരു, മനോരമ ന്യൂസ്, അരൂർ, ആലപ്പുഴ. കരിയർ ഗുരുവിന്റെ ഈ എപ്പിസോഡ് കാണാനായി ഞങ്ങളുടെ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യുക, മനോരമ ന്യൂസ്. കരിയർ ഗുരു ഇനി അടുത്ത ആഴ്ച.